ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടുതൽ ആളുകൾക്കും ഉപകാരപ്രദമാകും. അതായത് നമ്മുടെ രണ്ട് പീസുകൾ നമ്മൾ ഇതുപോലെ വെച്ച് നമുക്ക് ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മളിവിടെ ഇതുപോലെ വെച്ച് രണ്ട് പീസുകളെ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സൈഡ് വശമില്ലേ, നമുക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് നിങ്ങൾക്ക് പെറ്റിക്കോട്ടും അതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെ ഷർട്ടിൻ്റെ സൈഡ് വശമൊക്കെ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് പീസ് ജോയിൻറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രണ്ട് പീസിനെയും ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് നമുക്കിവിടെ ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ കേട്ടോ, ഒരു പോയിൻ്റ് വീതിയിൽ ആദ്യം നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. കൂടുതൽ വീതിയിൽ ഇത് തയ്ച്ചെടുക്കാൻ പാടില്ല. ഒരു പോയിൻ്റ് വീതി നിങ്ങൾക്കിവിടെ തയ്യൽ തുമ്പ് പിടിച്ചാൽ മതി. അതുപോലെ തന്നെ നമുക്ക് നല്ല വശം മുകളിൽ വരുന്ന രീതിയിലാണ് തയ്ച്ചു കൊടുക്കേണ്ടത്. സാധാരണ നമ്മൾ ഇതുപോലെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉൾവശമാണ് നമുക്ക് മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് ഉൾവശത്തേക്കാണ് നമ്മളിത് ജോയിൻറ്റ് ചെയ്യാറ്. എന്നാൽ നമ്മൾ ഇവിടെ നമ്മൾ ജോയിൻറ്റ് ചെയ്യുമ്പോൾ നല്ല വശത്താണ് ജോയിൻറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ ഈ ഒരു പീസ് കണ്ടോ, ഇതുണ്ടോ, നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെയാണ് നമുക്ക് ജോയിൻറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക. രണ്ട് പീസും നമ്മൾ കൂട്ടി ജോയിൻറ്റ് ചെയ്തു. ഇവിടെ നമ്മളൊരു പോയിൻ്റ് വീതിയിലാണ് തയ്യൽ തുമ്പ് പിടിച്ചത്. അതുപോലെ തന്നെ നല്ല വശമാണ് നമ്മളിവിടെ മുകളിൽ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ നിവർത്തുക കേട്ടോ, ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു സ്റ്റിച്ചില്ലേ, ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് നമുക്കിതുപോലെ ഫോൾഡ് ചെയ്യുക. നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥലത്ത് കൂടെ തന്നെ കറക്റ്റ് ഇതുപോലെ കണ്ടോ, ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പില്ലേ, അത് നമുക്ക് ഇവിടെ ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ഇതുപോലെ വെച്ച് ആ തയ്യൽ തുമ്പിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കിവിടെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുക. ആദ്യം നമ്മൾ ഒരു പോയിൻ്റ് വീതിയിലാണ് നമ്മൾ തയ്യൽ തുമ്പ് പിടിച്ചത്. ആ ഒരു തയ്യൽ തുമ്പിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് വീതിയിലാണ് തയ്യൽ തുമ്പ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടോട്ടൽ 1/2 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കിത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ തയ്യൽ തുമ്പ് ഒന്ന് പുറത്ത് കാണാതെ രീതിയിൽ നല്ല വശം നമുക്ക് നല്ല വൃത്തിയോടുകൂടി കിട്ടി. അതുപോലെ തന്നെ ഉൾവശം നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുക. തയ്യൽ തുമ്പൊന്നും പുറത്ത് വരില്ല. നല്ല ഫിനിഷിങ്ങോടുകൂടി ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഷർട്ടിൻ്റെ ഒക്കെ സൈഡ് വശം നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ആ ഒരു രീതിയാണ് ഞാൻ ഇന്ന് രണ്ടാമതായി കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് ഏത് ഡ്രസ്സ് ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അതായത് നമ്മുടെ നല്ല വശം മുകളിൽ വെക്കുക, എന്നിട്ട് ഒരു പീസിനേക്കാൾ രണ്ടാമത്തെ പീസ് മുകളിൽ വെക്കുന്ന പീസ് ആദ്യത്തെ അടിവശത്ത് വെച്ചുള്ള പീസിനേക്കാൾ ഒരു 1/4 ഇഞ്ച് കുറവ് വെക്കുക. എന്നിട്ട് നമ്മുടെ മുകളിലത്തെ പീസ് കൊണ്ട് ഇതിനെ കവർ ചെയ്യുക കേട്ടോ. 1/4 ഇഞ്ച് അതായത് നമ്മുടെ മുകളിൽ വെച്ചിട്ടുള്ള പീസ് നമ്മുടെ ഉൾവശത്ത് നിന്ന് മടങ്ങി വരുന്ന ആ ഒരു പീസിനേക്കാൾ 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ വെച്ചു കൊടുത്തത്. എന്നിട്ട് നമുക്ക് അടിവശത്തുള്ള പീസിനെ ഈ ഒരു മുകളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഈ ഒരു പീസിൻ്റെ കേട്ടോ, ഈ ഒരു മടക്കുന്ന പീസിൻ്റെ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ചിങ് വരേണ്ടത് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് മടക്കി കൊടുത്ത് ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ഉള്ളിൽ നിന്ന് മുകളിലേക്ക് മടക്കി കൊടുക്കുന്ന പീസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുക. ഷർട്ടിൻ്റെ സൈഡ് സ്റ്റിച്ചും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തുണികളും ഇതുപോലെ തന്നെ ജോയിൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് ജോയിൻറ്റ് ചെയ്യാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കിതിനെ നിവർത്തി വെക്കുക കേട്ടോ. ഈ ഒരു രീതി നിവർത്തി വെക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലാണ് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത്, ഈ ഒരു സൈഡിലാണ്. ഇനി അതിനെ കവർ ചെയ്തുകൊണ്ട് ഇതിനെ വീണ്ടും ഇതുപോലെ പ്രസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുക കേട്ടോ. ഇവിടെ നിന്ന് സൈഡിൽ കൂടി നല്ലവണ്ണം പരമാവധി സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുക കേട്ടോ. ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുത്ത് ആ ഒരു സ്റ്റിച്ച് ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ സൈഡിൽ കൂടി നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുത്താൽ നമുക്ക് ഉൾവശത്ത് നിന്ന് നല്ലവണ്ണം ഇത് പതിഞ്ഞു നിൽക്കും. അപ്പോൾ നമുക്ക് തയ്ക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നല്ല വൃത്തിയോടുകൂടി നമുക്ക് ആ ഒരു സ്റ്റിച്ച് പതിഞ്ഞ് കിട്ടും.
അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് കേട്ടോ. നമുക്ക് ഡബിൾ സ്റ്റിച്ചാണ് വരിക കേട്ടോ. ഈ രീതിയിലാണ് നമുക്ക് സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ. രണ്ട് സ്റ്റിച്ച് നമുക്ക് ഇവിടെ മുകളിൽ കാണാം. ഷർട്ടിൻ്റെ ഒക്കെ സൈഡ് വശത്തൊക്കെ കാണുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശം, ഉൾവശത്ത് നിങ്ങൾക്ക് ഒരു സ്റ്റിച്ചാണ് കാണാൻ കഴിയുക പുറത്ത് വരിക കേട്ടോ. തയ്യൽ തുമ്പൊന്നും പുറത്ത് വരില്ല. നല്ല വൃത്തിയോടുകൂടി നിങ്ങൾക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.